നമസ്കാരം. അയ്യേ, നാണക്കേട്! ഒരു ദേശീയ പതാക എങ്ങനെ ഉയർത്തണമെന്ന് പോലും അറിയാത്തവരും ദേശീയഗാനം കാണാതറിയാതെ മൊബൈൽ ഫോണിൽ നോക്കി പാടുന്നവരുമാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളും കേന്ദ്രമന്ത്രിയും. ഏ മ്ലേച്ഛം മ്ലേച്ഛം! ഇതിൽ പല നാണക്കേടുണ്ടോ? എന്തിനടേ പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തും കേന്ദ്രമന്ത്രിസഭയിലും ഒക്കെ ഞെളിഞ്ഞിരിക്കുന്നേ? രാജിവെച്ച് പോടെ ജനങ്ങളെ ചിരിപ്പിക്കാതെ. ഏതായാലും ഈ ബി ജെ പിക്കാരുടെ ഒരു കാര്യമേ, കോമഡിയാണോ അതോ കോമാളികളാണോ ഒന്നും മനസ്സിലാകുന്നില്ല. 75-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഇന്നലെ രാവിലെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ആദ്യം ദേശീയ പതാക ഉയർത്തിയത് തലതിരിഞ്ഞ്, പതാക ഉയർത്തി തുടങ്ങിയത് തന്നെ തല കീഴോട്ടായിരുന്നു. അബദ്ധം തിരിച്ചറിഞ്ഞതോടെ പതാക താഴ്ത്തി, ശരിയായി ഉയർത്തി. കെ സുരേന്ദ്രനാണ് പതാക ഉയർത്തിയത്. ദേശീയ പതാക ഉയർത്താൻ തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ മുതിർന്ന നേതാക്കളെല്ലാം അണിനിരന്നിരുന്നു. കുമ്മനൻ രാജശേഖരൻ, ഒ രാജഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ചരടിൽ കോർത്ത പതാക സുരേന്ദ്രൻ മെല്ലെ ഉയർത്തി തുടങ്ങി. പകുതിയോളം ഉയർന്നപ്പോൾ പച്ച നിറം മുകളിലും കുങ്കുമം താഴെയുമായാണ് പതാക ഉയർന്നത്. തിരിഞ്ഞുപോയെന്ന് മനസ്സിലായതോടെ പതാക വലിച്ച് താഴ്ത്തി, ഒടുവിൽ വീണ്ടും ഉയർത്തി. കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് മൊബൈൽ ഫോണിൽ നോക്കി ദേശീയഗാനം ആലപിച്ചത്. ദേശീയ പതാക തലതിരിച്ച് ഉയർത്തിയ സംഭവത്തിൽ കെ സുരേന്ദ്രനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ദേശീയതയെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയെന്ന കാരണത്താലാണ് സുരേന്ദ്രനും കണ്ടാലറിയാവുന്ന ഏതാനും പേർക്കുമെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തത്. ദേശീയ പതാകയെ അപമാനിച്ചുവെന്ന് കാണിച്ച് ലഭിച്ച പരാതിയിലാണ് സുരേന്ദ്രനെതിരെ കേസെടുത്തത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. അതേസമയം ത്രിവർണ പതാകയെ ദേശീയ പതാകയായി അംഗീകരിക്കാൻ സാധ്യമല്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ചരിത്രം RSSനുണ്ട്. സ്വാതന്ത്ര്യസമരത്തെ ഒറ്റിക്കൊടുത്തെങ്കിലും സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കാവിക്കൊടിയെ ദേശീയ പതാകയാക്കണമെന്ന് തിട്ടൂരം പുറപ്പെടുവിക്കാൻ RSSന് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. നാഷണൽ ഫ്ലാഗ് എന്ന തലക്കെട്ടിൽ RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ 1947 ജൂലൈ 17-നാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഈ ആവശ്യം നിഷ്കരണം തള്ളിക്കളഞ്ഞു. പകരം ത്രിവർണ പതാക ദേശീയ പതാകയായി അംഗീകരിച്ചു. ത്രിവർണ കൊടി തിന്മയുടെ പ്രതീകമാണെന്നും ഹിന്ദുക്കൾ അംഗീകരിക്കില്ലെന്നുമായിരുന്നു ഓർഗനൈസറിലൂടെ RSS അതിന് നൽകിയ മറുപടി. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രം പഠിക്കുന്ന ഏതൊരാളും പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒന്നാണ് ഒരു വിഭാഗം ആളുകൾ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ചരിത്രം. ഇന്ന് ആ ദേശീയതയെക്കുറിച്ച് വാദോരത സംസാരിക്കുന്നവരുടെ മുൻഗാമികൾ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി നൽകി രക്ഷപ്പെട്ടവരാണ്. ദേശീയ പതാകയിലെ ത്രിവർണ സങ്കല്പത്തെ തിന്മയെന്ന് അധിക്ഷേപിച്ചവരുടെ പിന്മുറക്കാർ ആ പതാക ഉയർത്തുമ്പോൾ തലകീഴായി പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ.